എൻ്റെ പേര് മണികണ്ഠൻ. വയനാട് മാനന്തവാടിയാണ് സ്വദേശം. കേരളത്തിലെ തന്നെ ഏറ്റവും പിന്നോക്ക വിഭാഗമായ പണിയ സമുദായത്തിലെ ആദ്യത്തെ എം ബി എക്കാരനാണ്. ഇപ്പം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് 2 വർഷത്തോളം ജോലി ചെയ്യുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരികയുണ്ടായി. അതിൽ വി ഐ പി ലിസ്റ്റിൽ തന്നെ വന്ന ഒരു മാനന്തവാടി നിയോജക മണ്ഡലത്തിലേക്ക് അവർ സജസ്റ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ ഇപ്പം ഈ ഒരു സമയത്ത് വളരെ ഒരു പാനിക്കായ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം എങ്ങനെ ഈ ലിസ്റ്റിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇത് ഈ ഒരു ഇങ്ങനെ ഒരു ഒരു ചർച്ചയ്ക്ക് ഒരു തുടക്കം കുറിക്കുന്നത്? എങ്ങനെയാണ്? അതായത് 2-3 ആഴ്ചകൾക്ക് മുന്നേ ജില്ലയിലെ ബി ജെ പി നേതൃത്വം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട്, അതായത് യുവമോർച്ച നേതാവ് അഖിൽ പ്രേം ആയിരുന്നു എന്നെ വിളിച്ചിരുന്നത്. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങളൊക്കെ കുത്തിക്കുറിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പിന്തുണയുണ്ടെന്ന് അവർക്ക് തോന്നിയിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നെപ്പോലെ ഒരു വ്യക്തിനെ വിളിക്കുന്നതും. ഇങ്ങനെയൊരു കാൻഡിഡേറ്റായിട്ട് അവർക്ക് നാമനിർദ്ദേശം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുന്നത്. അപ്പം എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു ബി ജെ പി അനുഭാവി അല്ല, എന്തായാലും മത്സരത്തിലേക്കില്ല എന്നുള്ള എൻ്റെ നിലപാട് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട് നേതൃത്വം എന്നെ വിളിച്ചിരുന്നു. അവരോടും ഞാൻ ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ശേഷം സംസ്ഥാന നേതൃത്വം വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു, ബി ജെ പി അനുഭാവി അല്ല എന്ന് എടുത്തു പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആണ് നമ്മുടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതും അതിൽ ആദ്യത്തെ 10 VIP ലിസ്റ്റുകളുടെ കൂടെ എൻ്റെ ഫോട്ടോ മിന്നിമായുന്ന ഒരു കാഴ്ച കാണാനിടയായത്. അതായത് എല്ലാ ഞായറാഴ്ചകളിലും പോലെ കടന്നു പോകേണ്ട ഒരു ഞായറാഴ്ച ആ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു കുറേ കോളുകൾ എനിക്ക് വന്നിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് കോളുകൾ എനിക്ക് വന്നു. അപ്പം എല്ലാവരും പറയുന്നത് പെട്ടെന്ന് ന്യൂസ് വെക്കാനും എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് എന്നോടിങ്ങനെ ആരായുമായിരുന്നു. അപ്പം അതിൻ്റെ കേട്ടത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ന്യൂസ് ചാനൽ വെച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അപ്പം തന്നെ ഞാൻ ആകെ ഒരു ഐസായ പോലെ അങ്ങനെ നിൽക്കുമായിരുന്നു. ശേഷം കോള് 1-2 കോളുകൾ കട്ട് ചെയ്തതിന് ശേഷം തിരിഞ്ഞു നിന്നപ്പോഴാണ് വീട്ടിൽ ബി ജെ പിക്കാർ എത്തിയത്. അപ്പം ഫോൺ മുഖേനയുള്ള ഒരു സ്ഥാനാർത്ഥി ചർച്ച ഉണ്ടായപ്പം ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചിരുന്നു. ശേഷം ഒരു ബി ജെ പി പ്രവർത്തകനെ നേരിട്ട് കാണുന്നത് ആ ഒരു തിരിഞ്ഞു നോട്ടത്തിലാണ്. അപ്പം ആദ്യമായിട്ട് അപ്പം ഈ ചർച്ചകളിലൊക്കെ നിങ്ങൾ കാൻഡിഡേറ്റ് ആവണമെന്നാണ് ഫസ്റ്റ് മുതലേ ഉള്ളത്? നിങ്ങൾ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുമോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല? നേരെ അതെ, അതായത് ഫോൺ മുഖേനയുള്ള ഈ ഒരു ചോദ്യവും പറച്ചിലും ഉണ്ടായിരുന്നു. അതിനുശേഷം നേരിട്ടുള്ളൊരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നിങ്ങളെപ്പോലെ തന്നെ ന്യൂസ് കാണുന്ന ആ സമയത്താണ് ഞാനാണ് സ്ഥാനാർത്ഥി മാനന്തവാടി മണ്ഡലത്തിൽ നിന്ന് ഞാൻ അറിയുന്നത്. നിങ്ങൾ അതിന് എന്തായിരുന്നു അവർ വന്നപ്പോൾ എന്തായിരുന്നു പ്രതികരിച്ചത് അവരോട്? അതായത് ഞാൻ എൻ്റെ നിലപാട്, അവർ വന്നവർ സാധാ പ്രവർത്തകരായിരുന്നു, അവർക്ക് പാർട്ടിയുടെ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു. അപ്പോൾ സാധാ പ്രവർത്തകരോടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ നിലപാടെന്ന് പറഞ്ഞു. പക്ഷേ അവർ ആ സമയത്ത് അവരും ഷോക്കായിട്ടുണ്ട്. അവരും ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർക്കും ഒരു സർപ്രൈസായിരുന്നു ഇത്. അങ്ങനെ അവർ വന്ന് പറയുന്നു, നേതൃത്വങ്ങളൊക്കെ ഇപ്പോൾ മാനന്തവാടി തോണിച്ചാലിൽ ബാലമന്ദിരത്തിൽ വെച്ചിട്ട് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അവിടെ എത്തി നേതാക്കന്മാരെ അറിയിക്കാൻ അവർ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോയത്. ഞാൻ അവിടെ ചെന്നു. അപ്പം അവരുടെ പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആ കൂടെ സ്റ്റേജിൽ വിളിച്ചിരുത്തി. അപ്പോൾ തന്നെ എനിക്ക് അറിയുന്ന 1-2 മുഖങ്ങളുണ്ടായിരുന്നു അവിടെ. അവരോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അവർക്കും അപ്പോൾ ഉണ്ടായൊരു വികാരം അന്താളിപ്പ് തന്നെയാണ്. അതിനുശേഷം കൺവെൻഷൻ അവർ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയും നേതാക്കൾ മാത്രം ചർച്ചയ്ക്കിരുത്തുകയും ചെയ്തു. പിന്നെ അവിടെ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് തന്നെ പറഞ്ഞു. നോക്കുമ്പോൾ താഴെയൊക്കെ ചാനലുകാർ വന്നു. ബി ജെ പിയുടെ ഒരു അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിൽ വന്ന സ്ഥാനാർത്ഥീൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചാനലുകൾ അവിടെ വന്നു. അതിനുശേഷം അതിൻ്റെ നടുക്കേക്ക് ഞാൻ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് അവരോട് തുറന്നു പറയുന്നുള്ളത് കൊണ്ട് അവർ അവരുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ വണ്ടിയിൽ കാട്ടിക്കുളത്തേക്ക് ഒരു യാത്രയായിട്ട് ഞങ്ങൾ ചർച്ചയോടെ തന്നെ പോയി. അതിനുശേഷം അവിടെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടായിരുന്നു. അവിടുന്ന്
ചർച്ച പുരോഗമിച്ചു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പലരും വന്നു, ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു നിലപാടിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നു. അതിനുശേഷം ഒരു 10-15 സെക്കൻഡ് ഈ ഒരു BJP ജില്ലാ നേതൃത്വത്തിൻ്റെ ഫോണിലേക്ക് സുരേന്ദ്രൻ ജി വിളിക്കുകയും അദ്ദേഹത്തോട് ഞാൻ ഒരു 15 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ടാവും. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് സമയമില്ലായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹവും 2 മണ്ഡലത്തിൽ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ തിരക്കിലായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം എന്നെ വിഷ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഫോണ് കൈമാറി പോവുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളിത് ഇതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ സമീപിച്ചിരുന്നു എങ്ങനെയെങ്കിലും നിങ്ങളെ ഇതിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി? തീർച്ചയായും ഓഫറുകൾ പല രീതിയിൽ അവർ പറയാതെ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഒരു നിലപാട് ശക്തമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പം അവർ ഓഫറുകൾ പറയുമ്പം ഞാൻ അതിലേക്ക് കൊത്തിയാലല്ലേ അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ഒരു കൊത്തല് നടത്തിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സംഗതി അവരുടെ ആശയപരമായിട്ട് എൻ്റെ ഒരു ആശയവും ചേർന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിനെ നിർണയിക്കുമ്പം എത്ര ലാഘവത്തോടെയാണ് അവർ ആ ഒരു കടമ്പ ഇട്ടതും നമുക്ക് കൊത്താനിട്ട് തന്നതും. നമ്മൾ കൊത്താത്ത ആ അവസ്ഥ അവർ പ്രതീക്ഷിച്ച് കാണില്ല. അപ്പം അവർ കൊത്താനിട്ട് തന്നതാണ് ഈ ഒരു വലിയ സ്ഥാനാർത്ഥിത്വം. അത് നമ്മളെ വിലക്കെടുക്കുന്ന രീതിയിലേക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം എത്തിക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ മാനന്തവാടി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇടത് വലത് മാറി ഭരിക്കുന്നതാണ്. അപ്പം അവിടെ BJP ഒരു ഒരു പോയിൻ്റായിട്ടുള്ള ഒരു അവരുടെ ഒരു അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലും അവരുടെ ഒരു ജനസമ്മതി കൂട്ടുന്ന രീതിയിലുമുള്ള ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കാം ആ ഒരു സ്ഥാനാർത്ഥി നിർണയം. ദളിത് ആദിവാസി മറ്റ് ന്യൂനപക്ഷങ്ങളോട് വളരെ ഒരു അകൽച്ച കാണിക്കുന്ന ഒരു സമീപനമാണ് BJP ആശയങ്ങൾ, അല്ലെങ്കിൽ BJP കൊണ്ടെടുക്കുന്ന ആശയങ്ങൾ എന്ന് കണ്ടത്. അതിന് നേരെ വിപരീതമായിട്ടാണ് നിങ്ങളെപ്പോലെ ഒരാളെ അവർ ലിസ്റ്റിലേക്ക് കൊണ്ട്. അത് ഒരു മാറ്റത്തിൻ്റെ ഇതാണോ, അല്ലെങ്കിൽ അത് ഇരട്ടത്താപ്പിൻ്റെ അവരുടെ ഒരു മുഖം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഞാൻ ആ നിലപാടിനെ കാണുന്നത് ജാനു ചേച്ചിക്ക് എന്ത് പറ്റി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് എനിക്ക് എന്തായാലും എത്തിപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ജാനു ചേച്ചി ഞങ്ങളുടെ മുന്നിൽ ഒരു എക്സാമ്പിളായിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകാനും അവരുടെ മറ്റു തരത്തിൽ ദളിത് ആദിവാസികളോടുള്ള സമീപനം നമ്മൾ നിരന്തരം പല വാർത്തകളിലും അല്ലാതെ പുതിയ നിയമനിർമ്മാണത്തിലും നമ്മൾ കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് പോകാൻ പറ്റില്ല. ഞാൻ നിഷേധിച്ചുകൊണ്ട് അംബേദ്കറിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും ഞാനെൻ്റെ എൻ്റെ സമൂഹത്തെ ഞങ്ങൾ ഒറ്റ കൊടുക്കില്ല. അങ്ങനെ ഒരു അംബേദ്കർ ഐക്കണായിട്ടാണോ നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്നത്? അതായത് ഞാൻ അംബേദ്കർ വാചകം ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ, അത് എൻ്റെ നിലപാടാണ്. അത് BJPയോട് മാത്രമായിട്ടുള്ള നിലപാടല്ല, അത് മനസ്സിലാക്കണം. അതായത് കേരളത്തിലെ ആദിവാസി സ്നേഹം കാണിക്കുന്ന ഇടത് വലത് പ്രസ്ഥാനങ്ങളുണ്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. അവർ മാറി മാറി ഭരിക്കുന്നുണ്ട് എങ്കിലും ആദിവാസി പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പം അത് എൻ്റെ ആ ഒരു നിലപാട് BJPയോടും CPMനോടും കോൺഗ്രസിനോടും പൊതുസമൂഹത്തിൽ ആദിവാസികളെ ഇപ്പോഴും ഏത് രീതിയിൽ പഴയൊരു കോണ്ടെക്സ്റ്റിൽ തന്നെ കാണുന്ന ആ പൊതുസമൂഹത്തിനും കൂടിയുള്ള ഒരു എൻ്റെ നിലപാടാണ്. അങ്ങനെ ഒരു മാറ്റി നിർത്തൽ, ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസ്കോസ് അല്ലെങ്കിൽ വോട്ട് ചർച്ചകളിലൊക്കെ മാറ്റി നിർത്തുക, ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഒരു രാഷ്ട്രീയ ചർച്ചകളിൽ പോലും നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരാൾ വരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? മറ്റ് നിങ്ങളുടെ വീട്ടുകാരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത്? അതായത് സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ. അപ്പം BJP എന്നുള്ള ഒരു അവരുടെ പൊളിറ്റിക്സ് സാധാരണക്കാർക്ക് അറിയില്ല ആക്ച്വലി. അപ്പം കുറച്ചെങ്കിലും അവരെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കും അറിവുള്ളവർക്കും എക്സാമ്പിൾ കണ്ടിട്ടുള്ളവർക്കേ അറിയുള്ളൂ. അപ്പം വീട്ടിൽ നിന്നൊക്കെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല ശരിക്ക് എന്നുള്ളതായിരുന്നു. ആരും അങ്ങനെ എന്തായിരുന്നു അതൊന്നും ശ്രമിച്ചു നോക്കാൻ നമുക്കൊരു അവസരമാണ് പുറത്തേക്ക് കടക്കാനുള്ള, അല്ലെങ്കിൽ
ഒരു മുഖ്യധാരയിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ് എന്നുള്ള രീതിയിലൊരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 വ്യൂ ആരും നിങ്ങളോട് പ്രകടിപ്പിച്ചില്ല? ഇല്ല, അത് ബി ജെ പി ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പലതും ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ഇത് ഏറ്റെടുത്തിരുന്നെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയുന്നവർ ആ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല. ഇടതും വലതും മാറി മാറി ഭരിക്കുന്ന ഒരു ഒരു മണ്ഡലമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം ഈ പറയുന്ന 60-70 വർഷത്തിൻ്റെ ഇടയിൽ ആദിവാസികളോട് ഉള്ള സമീപനം എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ? അതായത് ഇപ്പോഴും ഞാൻ പറയുന്നത് ബി ജെ പിയുടെ ഈ ഒരു നിലപാട്, അതായത് മാനന്തവാടി നിയോജക റിസർവേഷൻ സീറ്റാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള പണിയ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ നിർത്താനുള്ള അവരുടെ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്തുകൊണ്ട് മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് സി പി എം പോലെയുള്ളവർക്ക് ഈ ഒരു ചിന്ത വരുന്നില്ല, എന്തുകൊണ്ട് ബി ജെ പിക്ക് വരുന്നു? അപ്പം ബി ജെ പിക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. അപ്പോൾ ആ അജണ്ടേനെ കൗണ്ടർ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന ആദിവാസിയോട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ബി ജെ പി ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന ഇടത് വലത് സംഘടനകളുടെ തോൽവിയായിട്ടാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയത്തിനോട് മുന്നോട്ടേക്ക് വരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരണമെന്നെങ്കിൽ ഭാവിയിൽ അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നു? കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ടെ കാൻഡിഡേറ്റായിട്ട് ഒരു വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിൽക്കാനും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും പൊളിറ്റിക്സിലേക്ക് വരേണ്ടി വന്നാൽ വരും. ജോലി എങ്ങനെയായിരുന്നു? ജോലി എങ്ങനെയാണ്? വിദ്യാഭ്യാസമൊക്കെ നടന്നിരുന്നത്? ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇപ്പോൾ ഉള്ള നിലപാട് ശരിക്കും ഒരു മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ജോലി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ആദിവാസി സേവനം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ തിരക്കിലും നെട്ടോട്ടത്തിലുമാണ്. അതിനിടയ്ക്കാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും. എൻ്റെ 2 ദിവസമാണ് പോയത്, മാർച്ചാണ് മാസം. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ തിരക്കിനിടയ്ക്ക് 2 ദിവസമാണ് പോയത്. അപ്പം എനിക്ക് അതിനേക്കാളും ഇപ്പം മത്സരത്തെക്കാളും എനിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ജോലിയോട് തന്നെയാണ്. ആദിവാസി സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ആദിവാസി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡുകൾ, മുന്നോട്ടേക്ക് വെക്കാനുള്ള ഡിമാൻഡുകൾ, ഈ ഒരു ഇലക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വരും കാലത്ത് വരുന്ന ഇലക്ഷൻ ആയിക്കോട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുത്തങ്ങ സമരവും അല്ലെങ്കിൽ മറ്റൊക്കെ അതിൻ്റെ 10 വർഷം 15 വർഷത്തിലൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട നിങ്ങൾ മുന്നോട്ട്, എന്തൊക്കെ ഡിമാൻഡ്സാണ് ആദിവാസി സമൂഹത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? അതായത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അധികാരം കിട്ടിയ വിഭാഗങ്ങൾ അടങ്ങുന്ന സമൂഹം ശരിക്കും അവർ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ശരിക്കും അവർ മുന്നേറിയിട്ടുണ്ട്. അധികാരം ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. ഒരു സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് ഏറ്റവും വേണ്ടത് അധികാരമാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം, പല വിഭാഗങ്ങളിലും കാണാം. അപ്പം ഇപ്പം ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും വേണ്ടത് ഒരുപാട് കോടികൾ നമ്മുടെ ഇടയ്ക്ക് ചിലവഴിക്കുന്നുണ്ട്, എത്തിപ്പെടുന്നില്ല. അതിനിതുവരെ ഒരു സൊല്യൂഷനും ഇല്ല, അതിനൊരു കണക്കും കാര്യങ്ങളും ഇല്ല. ഇപ്പോഴും കറിയില്ലാത്ത ചോറാണ് കുഴച്ച് അമ്മ കുഞ്ഞിന് ഉരുട്ടി കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്തു ഇതുവരെ ഒരു നല്ല ഒരു എൻ്റർപ്രണവറെ ഈ ആദിവാസി വിഭാഗം ജനങ്ങളിൽ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം ഇവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?